പ്രധാനമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഒരു പ്രമുഖ ന്യൂനപക്ഷ വിഭാഗമാണ്. ആഗോള ഭൂപടത്തിൽ 10% മുതൽ 49% വരെ ജനസംഖ്യ ന്യൂനപക്ഷ ജനവിഭാഗം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിലെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കീഴൊതുക്കി അടിമപ്പെടുത്തി അവരിൽ നിന്നും കിട്ടേണ്ടതെല്ലാം വാങ്ങി എന്തെങ്കിലുമൊക്കെ ഒരു അപകർഷണം നൽകിക്കൊണ്ട് നമ്മെ ഭരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതാണ് രാജ്യത്ത് എല്ലാ രാജ്യത്തും 1% മുതൽ 49% വരെയുള്ള ഈ സമുദായം ഓരോ രാജ്യങ്ങളിലായി ന്യൂനപക്ഷമായിട്ട് നിലകൊള്ളുന്നു. ഭൂരിപക്ഷം മുസ്ലിങ്ങൾ നിലകൊള്ളുന്ന രാജ്യങ്ങളെ അല്ല എടുത്ത് പറയുന്നത്, ന്യൂനപക്ഷമായിട്ട് നിലകൊള്ളുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം കീഴുതുങ്ങുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നോ അത്രമാത്രം നമ്മെ രാജ്യത്ത് നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് ഓരോ രാജ്യങ്ങളിലും നടന്നുകൊണ്ടു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സാഹചര്യം ഇന്നലെ വരെ തിരിച്ചറിഞ്ഞില്ല എന്നതല്ല, മറിച്ച് തിരിച്ചറിഞ്ഞ ജനവിഭാഗം മുസ്ലിം സമൂഹത്തിന്റെ ഒരുപാട് സംഘടനകളും മതരംഗത്ത് പ്രവർത്തിക്കുന്നതും അല്ലാത്തതുമായ വിഭാഗങ്ങള് ഈ പിന്നോക്കാവസ്ഥയും മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഘടനകൾ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സംഘടനയുടെ പ്രസക്തി എന്ത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സലഫി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യവും അവർ ഉയർത്തിപ്പിടിക്കുന്നതും തൗഹീദാണ്. കാരണം മറ്റു സമൂഹങ്ങൾ ഇന്ന് ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും യഥാർത്ഥ അഖീദയെ സംബന്ധിച്ച് വിശ്വാസത്തെ സംബന്ധിച്ച് പറയാനും പ്രവർത്തിക്കുവാനും ആളുകൾ കുറവാണ്. അപ്പോൾ അത് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സലഫി പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനും അതിൽ വേണ്ട വിധത്തിലുള്ള ഒരു നല്ല ഇടപെടൽ നടത്താനും പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന് സലഫി പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ലീഗ് പോലെയുള്ള പല പ്രസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിനും അത് സമൂഹത്തിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിനും സലഫി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ പല അപ്പൊ ഐക്യസംഘം തന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെടുന്നത് തന്നെ ഐക്യസംഘം എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്. അപ്പൊ അങ്ങനെയുള്ള ചില ഇടപെടലുകൾ സമൂഹത്തിൽ കൃത്യമായി നടത്തിയിട്ടുണ്ടെങ്കിലും അതിനു വേണ്ടി ശക്തമായി നിലകൊണ്ടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ള മുസ്ലിം സംഘടനകൾ ഏറ്റെടുക്കുകയും അതിന്റെ തലപ്പുറത്തവര് വരികയും അത് വലിയൊരു ആൾക്കൂട്ടമായി ഒരു പ്രവർത്തന മേഖലകളായി അങ്ങനെ വളർന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ യഥാർത്ഥ ഇസ്ലാമിന്റെ തനിമ എന്താണെന്ന് കാഴ്ചവെക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. മറ്റുള്ള വിഭാഗങ്ങളെ അവരെങ്ങനെ പ്രതികരിക്കുന്നു, അവരെങ്ങനെ ഈ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നു, അതിന് സമാനമായ ഒരു മുഖം മുസ്ലിം സമൂഹവും സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി അലപ്പുറിച്ചു പോയി എന്ന് പറയേണ്ടി വരും. ഇസ്ലാം മുസ്ലിം അനുദാനം ചെയ്യുന്ന പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാം എന്ന ആ ഒരു സൊസൈറ്റി അതിന് കൃത്യമായ ഒരു മുഖമുണ്ട്, എല്ലാ രംഗത്തും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഒരു വിഷയങ്ങളെ സമീപിക്കണം, ഇതെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന്റെ തനിമയോടും അത് ഏറെന്നാണോ ലക്ഷ്യമാക്കുന്ന ആക്കുന്ന ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത് എങ്ങനെ സമൂഹത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ നാം കാഴ്ചവെക്കണം, അവതരിപ്പിക്കണം എന്നത് വിജ്ഞാനം, ദീനിയായ വിജ്ഞാനം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പരിധി കുറെ പരിധികളും പരിമിതികളും കൊണ്ട് ആ പരിധിയും പരിമിതിയും ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായി ആ ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വിഷയങ്ങൾ സമൂഹത്തിൽ നമ്മൾ അവതരിപ്പിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന രീതി. മറിച്ച് മുസ്ലിം സമുദായത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സർക്കാർ തലങ്ങളിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് ഈ സമുദായത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങൾ അവരിൽ നിന്ന് നമുക്ക് നേടിയെടുക്കണം, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അത് അതിനു വേണ്ടിയാണ് പ്രധാനമായും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഇതിന്റെ വിവിധങ്ങളായ മൂല്യങ്ങൾ നമ്മുടെ നമുക്ക് പ്രബോധനമുണ്ട്, നമുക്ക് വ്യക്തിത്വമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അഗസ്തന് കൗലം മിമ്മന്താ ഇതായി
İslam sihirikten kütümaya, adersem, ramadanım, samuratini vendiyorlar, pravartanıgır, salkar bakır. Adı, yani bir Müslüman adamın, numarayı şaktımaya, samuratini parayarla, arjum, bu bize BJP bağlam, arasızın bunu çiğitir olur. Haberi kundvera, boğunda, neyme vostudiyorum, haberi yandırı, madip mi bilir, çakmuçoğayı kırayım, çünkü samuratini, in de ribade, rahatsız samuratınlar, dostlarım, takviyonde, bakşe, yengler Nalan böyle kara katıttı, ibne Müslümanlar ki ne koymaya uğradı, niyel, idini etkili kam dayar ağı inceydine yar. İyi, yengen bunu tutukuna, idin artık ne diyor ya? Böyle gene bir bağ ettiğini amgaçlarla yok. Onun bir şeyi diyor ne böyle İslam anla, İslam'ın kutti mal kaçtı mal yer samuotun evde yamadır piyam ettiğini. Paketin numarası samuğete feyrici malacı bakıyor ya. Angar malacı bakıyor da ay İslam'ın ondan da neyi illa. Yani ona kritik mi ay? Böyle malaya sunar gibi mi ay? Böyle mahalle dünyası malı İslam kayıcı bakıyor da. Adi kayıcı bakan numarası kayıyor. Patiğim ay ya, bir kelime bir prasannatın bir notu bakan kayınca, madde sudaniye mai, numarada bir şeyi eğer de gelene gelene bunu yapıyor, havada yapıyor. Bu Gandhi diyeceğim ne, varanın da umarım ne varana, adan adan adan, yani ağrı içinden. Ağrı, bu varı içinden numarada bunu yapıyor, çubuğu, numarık, bir prasannatın bir notu kurdu bakan kayı, numarada izzet, numarada atma bimarın, numarada burgeyi pişirip ortadan. Numarada Müslümanın da varayan, numarada adersinin de varayan, kritiye mai bir boğa, numarada numarada bir kitap numarada ne yar. Namal, iyi ürünümüz çubuğu, namal mensil ağacı, namal kendine göre avarsa samurayı kendiyle kram, inen sahaya kadar bir, adeta namal kekitten bir, bazen namal kayırdı bir, matçolda bir, kendine bir, vibana mahi, namal tan bona parlıyor. Maniçe, avarsa kadar namal neydiyle kırmayın, orada open dene, namal, namak onun neyin ağacıyla, namal samurayı kekitten, namal bani kırıyor, namal izzet olur bir, samurayı nere kırıyor, kırıyor, apor Allah bitiyor. Namal dana darmanlarım. Zakat mı ki? Adem denette vardı mı ki? Adem vana mı tutmuyor nane? İslam bariliyor. Akko, hamur denengler çevirdi. Harbi ki, hamur samayu, sampasu. Ella hamur samugatini meni nargya, dayala akko. Matrola kahani kadar nane hamur ette. Kadın da beni motive ediyor. Ama ha öyle sambi dana çevirdi. Hamur varan geliyor nam. İnşallah burada bir çarptıkalı kahani numara Yani bir çalışma, çalışma için de, namık, engin ya da namık, insanlar, namık, imanlı, inşallah, namık, işi, adil bir şekilde, namık, sıra çalışma, şimdi kim ya?